ഇന്ന് സംസ്ഥാനത്ത് പരക്കെ മഴയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കടൽക്ഷോഭത്തിന് സാധ്യത. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ കൂടിയുണ്ട്. ഷീജ, എന്തെല്ലാം മുന്നറിയിപ്പാണ് ഉള്ളത്? ജോജിത്, പ്രധാനമായും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് തീവ്രമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തും ശക്തമായ മഴ ഇന്നും നാളെയും കൂടി ഉണ്ടാകും എന്നുള്ളത് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് ഒരല്പം ശമനമായിട്ടുണ്ട്. പക്ഷെ കോട്ടയം മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. ഈ നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒഡീഷ തീരത്തേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് രണ്ട് ദിവസം കൂടി അതിന്റെ ഒരു അതിന്റെ ഒരു സ്വാധീനം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരപ്രദേശത്തിന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയ്ക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവശ്യപ്പെടുന്നത്. ജോജറ്റ്.